കൂട്ടുകാരെ റിജോ അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഈ ഇരുമ്പുപാലത്തിൻ്റെ ഇരുമ്പുപാലത്ത് നമ്മൾ തിരിഞ്ഞു വന്നു. അപ്പോൾ വഴിയൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇരുമ്പുപാലത്ത് തിരിഞ്ഞു വന്നെ ഒരു മുടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഏകദേശം ഇരുമ്പുപാലത്ത് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മുടിപ്പാറയുടെ മേൽവശത്ത്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു, നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മുടെ കൂടെ ദേ ഇന്നും ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ അജിത് ബ്രോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുടിപ്പാറയിലെ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കാം. നല്ല പവർഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണേ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഫുൾ വീഡിയോ വായിച്ച ഒരു ചെക്ക് ഡാമും കൂടെ കാണിച്ചു തരാറുണ്ട് ഇതിനകത്ത്. ആ ചെക്ക് ഡാം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇരുമ്പുപാലം ടൗണിലെത്തി. നമ്മൾ വാളറക്കുത്ത് ചീയപ്പാറക്കുത്തിൻ്റെ ടോപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുമ്പുപാലം ടൗണിലെത്തി. ഇരുമ്പുപാലം ടൗണിൻ്റെ മുകളിൽ നമ്മുടെ മുടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു യൂക്കാലി പ്ലാന്റേഷനും നല്ല അടിപൊളിയൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ആ ചെക്ക് ഡാമിലേക്കാണ് പോണത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുമ്പുപാലം ടൗണിൽ നിന്ന് എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ഇരുമ്പുപാലം ടൗണിൽ നിന്ന് ലെഫ്റ്റ് കയറി പോകണം. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ അജിത്തെ? ഒരു 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ എല്ലാം 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള സൈഡ് സീനുകളാട്ടോ. അങ്ങനെ നമ്മൾ തിരിയണ സ്ഥലത്തെത്തി. ഇരുമ്പുപാലം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് പറഞ്ഞു. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്, മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു ലെഫ്റ്റ് തിരിഞ്ഞു. ഇനി നമുക്ക് അവിടെ എത്തുന്ന വാഴ്ചയുള്ളൂ. ഇതുപോലെ നല്ല ടാറിങ് വഴിയുണ്ടോ നമ്മുടെ? ഇച്ചിരിയുടെ മോശമുള്ളൂ. അപ്പോൾ നല്ല ടാറിങ് വഴിയാണ് കുറേ ഇടം. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് പോയി കാണാം. യുബൈലിൽ എത്തുമ്പോഴേക്ക് ഇച്ചിരി ഒരു മണ്ണ് വഴിയുണ്ട്. യുക്കാലി തന്നെയുള്ള മണ്ണ് വഴിയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ച കാണാം. ആ വാളറയുടെ മേളിൽ നിന്ന് കാണുന്ന ഫോറസ്റ്റാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡ് ആളുകൾ താമസിക്കുന്നു, വേറെ സൈഡിൽ ഇങ്ങനെ ഫോറസ്റ്റ്. നല്ല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, എന്നെ രസമാണ് നോക്കി. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അടിപൊളി ഒരു സീനറി ഉള്ള ഒരു പ്ലേസ്. ആ യൂക്കാലിയൊക്കെ നിൽക്കുന്ന കാണാൻ എൻ്റെ സുഹൃത്തുക്കളെ പൊളി പൊളി ഒന്നും പറയാനില്ല. നല്ല രസമുള്ള കാഴ്ചയിൽ നോക്കി വാ. അപ്പോൾ അടിപൊളി നല്ല രസകരമായ കാഴ്ചയാണ് ഇവിടെ നോക്കാൻ. ഇവിടെ അങ്ങോട്ട് പോണ വഴി അങ്ങോട്ടാണ്? അത് കാടിൻ്റെ ഉള്ളിലേക്ക് പോകണ വഴി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വലിയ വ്യൂ പോയിന്റും കാണാൻ പറ്റും. സൂപ്പർ ഒരു വ്യൂ പോയിന്റ് ആണ് പറഞ്ഞത്. മീനുളിയമ്പാറയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് പെരിയാറിൻ്റെ സൈഡാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണുന്നത്. അല്ലല്ല, നമ്മൾ ഒരു മലയുടെ അപ്പുറത്താണ്. അത് ഹൈവേയുടെ അപ്പുറത്ത് ഒരു മലയുണ്ട്. അത് കഴിഞ്ഞാണ്, അത് കഴിഞ്ഞാണ് അല്ലേ. അപ്പം എന്തായാലും സുഹൃത്തുക്കളെ, അടിപൊളി കാഴ്ചകളാണ്. നല്ല രസകരമായ കാഴ്ചകളാണ് ഇവിടുന്ന് കാണുന്നത്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല രസകരമായ ഒരു യൂക്കാലി പ്ലാന്റേഷനാണിത്. ഒത്തിരി 10-20 വർഷം പഴക്കമുള്ള മരങ്ങളാണ് അല്ലേ? 20 വർഷം പഴക്കമുള്ള മരങ്ങളാണ് ബ്രോ പറയണേ. ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ നല്ല ഗംഭീര കാഴ്ച. നമ്മുടെ മീനുളിയമ്പാറയൊക്കെ കാണാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മീനുളിയമ്പാറയൊക്കെ കാണാം ഇവിടെ നിന്ന്. ചെറുതായിട്ട് മഞ്ഞ് കയറി കിടക്കുവാണ് ഇപ്പോൾ അവിടെ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളിലുള്ളൂ. ചെക്ക് ഡാമിലേക്ക് പോകണ വഴി എന്ന് പറഞ്ഞാൽ ഇതിലേ അങ്ങ് പോകണം കുറച്ച് ദൂരം. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഇതിൽ വഴി നടന്ന് കുറേ പോകണം. അപ്പുറത്തേക്കുള്ള സൈഡിൽ കഴിയാണെങ്കിൽ വണ്ടി വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് അതിലെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാം. അല്ലേ, ഇത് ഇത് നേരത്തെ ഇതിലെ ജീപ്പൊക്കെ പോകണ വഴിയായിരുന്നു, പക്ഷേ ഇപ്പോൾ നടപ്പ് വഴിയാണ്. ആണോ, നടപ്പ് വഴിയാണ്. പുല്ലെല്ലാം കയറി വഴിയെല്ലാം ബ്ലോക്ക്, വഴിയെല്ലാം ബ്ലോക്കായിട്ട് മരം ചാടി കിടക്കണം. അത് കാരണം പോകാം. അങ്ങോട്ട് വണ്ടി കടത്തി, അങ്ങോട്ട് വണ്ടി കടന്നു പോകില്ലേ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വഴി വരാം. സൂപ്പറായിട്ട് വണ്ടി വരികയും ചെയ്യും. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഈ വഴി കൂടി ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. വഴി മോശമായിട്ടാണ് അതിൽ വരാറുന്നത്. പക്ഷേ ഇതുണ്ടോ ഇവിടെ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആംബിയൻസ്. പക്ഷെ നമ്മളിത് ഈ ചെക്ക് ഡാമിൻ്റെ അടുത്തെത്തി കേട്ടോ. ചെക്ക് ഡാം അടിപൊളി സംഭവം. ഓടിച്ച് എന്താണോ, ചെറിയൊരു ചെക്ക് ഡാമാണേ. ഇവിടെ പോത്തിനെയൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. അടിപൊളി സംഭവം. ഇവിടെ ഒരു പാറയൊക്കെ കയറിപ്പോണ്ട്. ആ പാറയുടെ അടുത്ത് വരെ, അതിൻ്റെ അടുത്ത് വരാൻ പോകുന്നത്. വെള്ളം ഇങ്ങനെ കയറി കിടക്കണല്ലേ ഇവിടെ. നിറച്ച് വെള്ളം ഒഴുകി പോവാം. നമുക്ക് അടുത്ത് അവിടെ വരെ പോയി നോക്കിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോകണം. അവിടെ രണ്ട് പാറയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ മൊത്തത്തിനൊരു ഭയങ്കര ആംബിയൻസ് ആട്ടോ അവിടെ. ഇതിൻ്റെ മേളിൽ വശം കാണുന്ന പത്താം മൈലിൽ കാണണം. നമ്മൾ ആദ്യം കണ്ട വ്യൂ പോയിന്റ്, ആ വ്യൂ പോയിന്റിൻ്റെ മലയാട്ടാ കാണുന്നത്. അത് അടിപൊളിയ സംഭവമാണ്, സൂപ്പറാണ്. കൊള്ളാം. ഇവിടെ പോത്തുകളൊക്കെ നിൽക്കണുള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ചെക്ക് ഡാമിൻ്റെ കാഴ്ച കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, ഒരു നല്ല സൂപ്പർ കാഴ്ചകൾ.
എന്തായാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇവിടെ ഒരു മര വരണം, യുക്കാലി വരണം, ഒടിഞ്ഞ് കിടപ്പുണ്ട്. താഴ്ചയും ചെക്കിടാമ്പറിന് അത്യാവശ്യം താഴ്ചയുള്ള കിടാമ്പ കേട്ടോ, അത്രയും താഴ്ചയുണ്ട്. അതാ നല്ല സൂപ്പർ സ്ഥലം. നമ്മുടെ ഈ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കാണുന്ന ഒരു അല്ലേ, ഒരു ആ ഒരു സൈലൻ്റ് പോലെ ഒരു ഏരിയ, ഭയങ്കര സൈലൻ്റ് കേട്ടോ. ഇപ്പോൾ അതേ പശുവിൻ്റെയൊക്കെ മണി കിളികളുണ്ട്, അങ്ങനെ സൈലൻ്റ് അല്ല പറഞ്ഞാൽ, മറ്റേ പ്രകൃതിയുടെ ഒരു സൈലൻ്റ് ഏരിയ. അടിപൊളി സംഭവം, സൂപ്പർ, നല്ല രസമുള്ള സ്ഥലം. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ അജിത്തിൻ്റെ ചാനലിൽ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം, നിങ്ങളപ്പോൾ കയറി സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ കയറി നോക്കുക, നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്തിനോടുകൂടി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. ആണ് നമ്മുടെ അജിത് പ്രോയ്. ഓക്കെ.